ലോ ക്വാളിറ്റി ഫോട്ടോസിനെ നമുക്ക് എങ്ങനെ ഹൈ ക്വാളിറ്റി ഫോട്ടോസ് ആക്കി നമുക്ക് എങ്ങനെ മാറ്റാമെന്നതിനെ കുറിച്ചാണ് ആൻഡ്രോയിഡ് ഫോണിൽ നമുക്ക് ചെയ്തെടുക്കാൻ ഒരു കാര്യമാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ടെക് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ലോ ക്വാളിറ്റി ഫോട്ടോസിനെയൊക്കെ നമുക്ക് എങ്ങനെ ഹൈ ക്വാളിറ്റി ഫോട്ടോസ് ആക്കി, അല്ലെങ്കിൽ ഹൈ റെസൊല്യൂഷനിലുള്ള ഒരു ഫോട്ടോ ആക്കി നമുക്ക് എങ്ങനെ മാറ്റാമെന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ ഇതിനുവേണ്ടി നമ്മൾ വേറെ സിസ്റ്റമോ അങ്ങനെ വേറെ കാര്യങ്ങളോ ഒന്നും വേണം. നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ നമുക്ക് ചെയ്തെടുക്കാൻ ഒരു കാര്യമാണ്, നമുക്ക് ലോ ക്വാളിറ്റി ഫോട്ടോസിനെ നമുക്ക് ഹൈ ക്വാളിറ്റി ഫോട്ടോസ് ആക്കി മാറ്റാം. അപ്പൊ നമുക്ക് നേരെ അങ്ങ് അത് എങ്ങനെയാണെന്നുള്ള പോയി കാണാം അല്ലെ. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല, തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കി ഇട്ടേക്കുക. ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് യഥാസമയം നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ അങ്ങ് വീഡിയോയിലേക്ക് പോയേക്കല്ലേ. ഗൈസ്, നമ്മൾ ആദ്യം നമ്മുടെ ഫോണിന്റെ ഗാലറിയിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ ഫോട്ടോ സെലക്ട് ചെയ്തിരിക്കുന്നത് തീരെ ലോ ക്വാളിറ്റി ഒരു ഫോട്ടോയാണ്. എൻ്റെ ഒരു വീഡിയോയിൽ നിന്ന്, നമ്മുടെ യൂട്യൂബ് വീഡിയോ അല്ല കേട്ടോ, വേറെ വീഡിയോയുടെ സ്ക്രീൻഷോട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു ലോ ക്വാളിറ്റി ഫോട്ടോ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്യുന്നത് ഞങ്ങൾ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. അതിനുശേഷം നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പിൻ്റെ ഒരു റെമിനിന്നാണ്, ഇതൊരു പ്രീമിയം ആപ്ലിക്കേഷനാണ്. അപ്പം നമുക്ക് ഇതൊരു ഇൻ്റർനെറ്റിൻ്റെ യൂസ് ഉണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തൊരു ലിമിറ്റേഷൻ എന്ന് പറയുമ്പം ഒരു ദിവസം 10 ഫോട്ടോ അല്ലെങ്കിൽ 10 എണ്ണം ഫ്രീ, നമുക്കൊരു ലിമിറ്റ് കാണിക്കും ഓരോ ഫോട്ടോ ചെയ്യുമ്പോഴും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് ലിമിറ്റ് കാണിക്കുന്നത് നമുക്ക് ചെയ്യാം ഒരു ദിവസം. അപ്പം നമ്മളൊരു ഫോട്ടോ അവിടെ നിന്ന് സെലക്ട് ചെയ്യുന്ന ശേഷം എൻഹാൻസർ അവിടെ കൊടുക്കുക, ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളൊന്ന് അവിടെ ക്രോപ്പിനെ ക്രോപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ക്രോപ്പ് ചെയ്യുന്നില്ല, അവിടെ ടിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടിക്ക് കൊടുത്തതിന് ശേഷം അവിടെ ക്രിയേറ്റിംഗ് ടാസ്ക് കാണിക്കുന്നുണ്ട്. ടാസ്ക് അവർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ടാസ്ക് കംപ്ലീറ്റ് ആയ ഉടനെ തന്നെ നമുക്ക് ബിഫോർ ആഫ്റ്റർ എന്ന് പറഞ്ഞൊരു സ്ക്രീൻ കാണാൻ പറ്റും. ആ ഒരു സ്ക്രീനിൽ തന്നെ രണ്ട് നമ്മുടെ ആ ഒരു ഫോട്ടോയുടെ രണ്ട് ഒരു മിറർ ഇമേജ് പോലെ കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ കൊടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത്. നമ്മൾ കൊടുത്ത ഇമേജ് എന്ന് പറയുന്നത് നമ്മൾ സ്കെയിൽ ലെഫ്റ്റ് സൈഡിലോട്ട് ഒന്ന് മാറ്റാൻ നേരത്ത് നമുക്ക് ആ ഒരു ഇമേജിൻ്റെ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ വന്ന ഒരു ഇമേജ് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും. എൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് നല്ല ഷാർപ്പും നല്ല ഡീറ്റെയിൽഡും ആയിട്ടൊരു ഫോട്ടോ ആണ് നമുക്ക് കിട്ടുന്നത്. നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ഫോട്ടോ ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ആ ഒരു ഔട്ട്പുട്ട് അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ നേരത്തെ ഫോട്ടോ നോക്കിയേ, ഇപ്പോഴത്തെ ഫോട്ടോ കണ്ടോ, നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് സ്ക്രീൻഷോട്ട് ആണെങ്കിൽ ഇപ്പോൾ പറയത്തില്ല, കണ്ടോ, അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയിലാണ്. പിന്നെ നമുക്ക് സേവ് ആണെങ്കിൽ മേളിലത്തെ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണ് ഗ്യാലറി സേവ് ആകുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഗ്യാലറി വന്ന് നോക്കുക. ഒന്നുകൂടി നമുക്ക് ഇവിടെ കമ്പാരിസൺ ചെയ്യാം. നമുക്ക് ഡീറ്റെയിൽസ് എടുത്ത് അതിൻ്റെ ഡയമെൻഷൻസ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ 848 പിക്സൽസ്, 668x 850. നമുക്ക് ആ ഇമേജിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 334x 424. അപ്പം ഇതുകൂടാതെ നമ്മൾ ഈ ഒരു ഇമേജ് തന്നെ വേറെ ആപ്പിലായിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് നമ്മൾ ഈ ആപ്പിൽ കൊണ്ടുവന്ന് ഇതാണ് ചെയ്ത് നോക്കിയാണ്. അത് നമ്മളിവിടെ കാണിക്കുന്നുണ്ട്, ബിഫോറും ആഫ്റ്ററും. കണ്ടോ. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ പിന്നെ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് എത്തിക്കുക. ഓക്കെ, അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ഇറ്റ്സ് മീ ശ്രാവൺ. ബൈ ഗൈസ്.